ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽ സിംഗം വീഡിയോസ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഈ വീഡിയോ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ലെനോവൻ ടാബ് സീരീസ് 3 പുതിയ ടാബ് വന്നിട്ടുണ്ട്. ലെനോ ടാബ് B7, ലെനോ ടാബ് E7, ലെനോ ടാബ് M7. സോ ഈ മൂന്നെണ്ണത്തിൻ്റെ സ്പെക്കും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ലെനോവിൻ്റെ ടാബ് V7. സോ നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് വേണ സമയത്ത് ഇത് നമുക്ക് 2 GB RAM, 16 GB ഇൻറ്റർണൽ മെമ്മറി വേർഷനാണ് വരുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് HD ഡിസ്പ്ലേ ആണ്, ഫുൾ HD ഡിസ്പ്ലേ ആണ്, അതും IPS ഡിസ്പ്ലേ ആണ്. സോ IPS ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് സൈഡിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്തും ഗ്ലെയറൊന്നുമില്ല, നീരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും സ്ക്രീന്. അതേപോലെ നമുക്ക് ഇതിൽ ഫേസ് ID അൺലോക്ക് വരുന്നുണ്ട്. അതേപോലെ ഐറിസ് ഒതൻറ്റിക്കേഷൻ ഉണ്ട്. അതായത് നമ്മുടെ കണ്ട് കൃഷ്ണമണിയാണ് ഇതിൽ സ്കാൻ ചെയ്തിട്ട് ഒതൻറ്റിക്കേറ്റ് ചെയ്യുക. അതുപോലെ നമുക്കൊരു ഓൾ ഡേ ബാറ്ററിയാണ് ലെനോവോ നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഇത് ഏകദേശം 5180 mAh ബാറ്ററിയാണ് നമുക്ക് ലെനോവോ ഓഫർ ചെയ്യുന്ന ബാറ്ററി പവർ. അതേപോലെ തന്നെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾകോമിൻ്റെ സ്നാപ്പ് ഡ്രാഗൺ ചിപ്സെറ്റാണ്. സ്നാപ്പ് ഡ്രാഗൻ്റെ ഒക്ടോകോ പ്രോസസ്സറായ 450 നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. ഇതിൽ നമുക്ക് സിം ഇട്ടിട്ട് യൂസ് ചെയ്യാൻ കഴിയും. അതേപോലെ നമുക്ക് വൈഫൈ ഇട്ടിട്ട് യൂസ് ചെയ്യാം. സിം ഇട്ട് നമുക്ക് LTE ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ലെനോവോൻ്റെ ടാബ് M7. ഇത് വരുന്നത് 2 GB RAM, 32 GB ഇൻറ്റേണൽ മെമ്മറി വേരിയൻസിലാണ്. ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മീഡിയ ടെക്കിൻ്റെ പ്രൊസസ്സറാണ്. ഇത് വരുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 9.5 വേരിയൻറ്റിലാണ്. അതേപോലെ തന്നെ ബെസൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ബെസൽസാണ് ഡിസ്പ്ലേയിൽ വരുന്നത്. അതേപോലെ നമുക്ക് മെറ്റൽ ബോഡിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പ്രീമിയം മെറ്റൽ ബോഡി ഫിനിഷാണ് നമുക്ക്. ഒരു മെറ്റൽ ബോഡി ഫിനിഷ് കിട്ടുമ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം നല്ലൊരു പ്രീമിയം ഫീൽ കിട്ടും നമുക്ക് ആ ടാബ് യൂസ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ IPS ഡിസ്പ്ലേ ആണ്. സോ IPS ഡിസ്പ്ലേ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതായത് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ബ്ലർ ഇല്ലാതെ എപ്പോഴും ക്ലിയർ ആയിട്ട് നമുക്ക് ഡിസ്പ്ലേക്ക് നോക്കാൻ സാധിക്കും. ഇതിൻ്റെ ബാറ്ററി വരുന്നത് 3590 mAh ആണ്. അതേപോലെ തന്നെ LTE സപ്പോർട്ടറാണ്. അതായത് നമുക്ക് നമ്മുടെ 4G സിം ഒക്കെ ഇതിലിട്ടിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ 7 inch ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ലെനോവിൻ്റെ ടാബ് E7. സോ ഇത് വരുന്നത് 1 GB RAM, 8 GB ഇൻറ്റേണൽ മെമ്മറി വേരിയൻറ്റിലാണ്. ഇത് നമുക്ക് WCDMA ആണ്. അതായത് നമുക്ക് 3G ഫെസിലിറ്റി ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഹൈ പെർഫോമൻസ് സൗണ്ട് നമുക്കിത് പ്രതീക്ഷിക്കാം. അതേപോലെ മീഡിയ ടെക് പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. വളരെ പോർട്ടബിൾ ആയിട്ടുള്ള ഒരിതാണ്. അതേപോലെ തന്നെ ഇത് 8 GB ഇൻറ്റേണൽ മെമ്മറി ഉള്ള ചെയ്തിട്ട് ആരും പേടിക്കേണ്ട, നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതുപോലെ ഇത് വരുന്നത് ആൻഡ്രോയിഡ് ഓറിയോൻ്റെ ഗോ എഡിഷനിലാണ്. അതേപോലെ നമുക്ക് വരുന്ന ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2750 mAh ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ലെനോവോ ടാബിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ നേരെ മനസ്സിലായെന്ന് കരുതുന്നു. സോ ഇപ്പോൾ നമുക്കറിയാം ഈ കൊറോണയും കോവിഡൊക്കെ ബാധിച്ചത് കാരണം കുറേ പേര് വീട്ടിലിരുന്നിട്ടാണ് സ്റ്റഡി ചെയ്യുന്നത്. അവിടെ ഓൺലൈൻ സ്റ്റഡിയും ബാക്കിയുള്ള വർക്കും കാര്യങ്ങളും എല്ലാം തന്നെ. സോ അങ്ങനത്തെ ആൾക്കാർക്ക് വളരെ നല്ലൊരു ആൾട്ടർനേറ്റീവ് ആണ് ഇങ്ങനത്തെ ഒരു ടാബ്. കാരണം അത്യാവശ്യം സ്ക്രീൻ സൈസ് കിട്ടുന്നുണ്ട്, എന്നാൽ ഫോണിൻ്റെ അത്ര തന്നെ പ്രൈസ് പോലും ആവുന്നില്ല ടാബുകൾക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സോ ഈ ഒരു ടാബ് നിങ്ങൾക്ക് സ്വന്തമാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഇമേജ് മൊബൈൽ സിംഗം ബിറ്റസിൻ്റെ ഷോറൂം സന്ദർശിച്ചാൽ മതി. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഞങ്ങളുടെ ചാനൽ ഒരാളും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.